ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 362 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 362 302. ആലപ്പുഴയിൽ 360 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ NDA ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. അതൊരു അത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ 362 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ 360, ആലപ്പുഴ, തിരുവനന്തപുരം രണ്ടിടത്ത് ലീഡ്. യഥാർത്ഥത്തിൽ അതൊരു BJP ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദം പകരുന്ന അല്ലെ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് NDA സ്ഥാനാർത്ഥികൾ ഒരു ഒരു ലീഡ് നില അല്ലെ, ഒരു ലീഡ് വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ ഒരു BJP സ്ഥാനാർത്ഥി ലീഡ് ഏതെങ്കിലും ഒരു സമയത്ത് വരുന്നതായിട്ടാണ്. വിജയകുമാർ ഏറ്റവും അവസാനത്തെ കക്ഷി നില കേരളത്തിൽ താളത്തിൽ എന്ന് പറഞ്ഞോളൂ. ഓക്കെ, 11-7-2 UDF, 11-7 രാജീവ് ചന്ദ്രൻ സാർ വീണ്ടും ലീഡ് ഉയർത്തുന്നു. 806 വോട്ടുകൾക്ക് മുന്നിൽ അമ്പാനെ ലോകസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം ലീഡ് ചെയ്യുന്നു. 400 പറഞ്ഞിരുന്നല്ലേ, 304 ഇന്ത്യ മുന്നണി 173 ഇന്ത്യ മുന്നണി 173 173. എനിക്ക് മനസ്സിലായില്ല, ഹാഷ്മിക്ക് മനസ്സിലായോ? ഓക്കെ, അല്ലെ, ചെറിയ ഒന്നുമില്ല. ഇവിടെ ഈ വോട്ടിന്റെ ലീഡ് നിലയ്ക്ക് ഇങ്ങനെ വരുമ്പോഴുള്ള ആവേശവും ഉത്കണ്ഠയും കൊണ്ടുള്ള ചെറിയ ചില്ലറ സെൻട്രൽ ന്യൂസ് ഡെസ്കിലെ ചെറിയ ബഹളം, അത് നമ്മൾ അടിച്ചു നിരത്തി. സൈലൻസ്. ഓക്കെ അല്ലെ, അതാപ്പ നന്നായി. ഇപ്പൊ പറയൂ, 806 തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് 806 ആയി ഉയർന്നിരിക്കുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ചരിത്രം എഴുതുമോ എന്നാണ് നമ്മൾ ഇനി കാണേണ്ടത്. ആദ്യമായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്ന വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവസാനത്തെ കക്ഷി നില കേരളത്തിൽ UDF 11 LDF 2 NDA 2 NDA 2 NOT THE POINT NDA 2. കേരളത്തിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി NDA സഖ്യം ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ UDFനാണ് ലീഡ്. വടകരയിൽ തപാൽ വോട്ട് എണ്ണിയപ്പോൾ UDF 85 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്ന പുതിയ വരുന്നുണ്ട്. വടകര UDF 85 വോട്ടിന് ലീഡ് ചെയ്യുന്നു. വടകരയിൽ UDF 85 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഓ, വടകരയിൽ ആദ്യമായിട്ട്. ഓ, വടകര KK ശൈലജ LDF. വടകരയിൽ നിന്നൊരു വാർത്ത കാണാൻ ഞങ്ങൾ കൊതിച്ചിരിക്കുകയായിരുന്നു. അനൗദ്യോഗിക വിവരമാണ്. ലീഡുണ്ട്, ലീഡുണ്ട്. KK ശൈലജ LDF വടകരയിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോ. അയ്യോ, ഷാഫി പറമ്പിൽ, ഷാഫി പറമ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്നു. ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്നു. UDF ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കക്ഷി നില. UDF 12 ഇടത്തും LDF 6 സ്ഥലത്തും NDA 2 ഇടത്തും ലീഡ് ചെയ്യുന്നു. ഇവിടെ കൊല്ലത്തെ പ്രേമേന്ദ്രന്റെ ലീഡ് 11 അതായത് അതായത് UDF 12 ഇടത്തും LDF 7 ഇടത്തുമാണ് ലീഡ് ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ലീഡ് ആയിരിക്കും കുറഞ്ഞത് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.